ഇന്ന് കുറെ വർഷങ്ങൾക്കും അമേരിക്കയിൽ ഒരു പഠനം നടത്തിയപ്പോൾ പറയുന്നത്, ഒരു പെഗ് മദ്യം കഴിക്കുമ്പോൾ തലച്ചോറിന്റെ ലക്ഷക്കണക്കിന് കോശങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, അത് തിരിച്ചു വരുന്നില്ല. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം വലിയ ആർട്ടിസ്റ്റുകളുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വളരെ സമർത്ഥരായ ആൾക്കാരുണ്ട്, അവരെല്ലാം സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്നില്ലേ, എന്തുകൊണ്ട് അവർക്ക് കുറവൊന്നുമില്ലാന്ന് ചോദിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സാധാരണ നമ്മുടെ ആവശ്യത്തിന് വേണ്ടതിൻ്റെ 100 മടങ്ങ് തലച്ചോറിൽ ബുദ്ധി മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ആ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മദ്യം കഴിച്ചാലും നമ്മൾ സാധാരണ ബുദ്ധിയെ ബാധിക്കാത്തത്. ഇതേ വ്യക്തി തന്നെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപാനിയായ ഒരു എക്സ്പേർട്ട് ഇത്രയും എടുക്കാനാണെങ്കിൽ, മദ്യപിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ എത്രയധികം സമർത്ഥനായിരുന്നേനെ എന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രലോകം ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മദ്യം ഒരു വിധത്തിലും നമുക്ക് ഗുണം ചെയ്യുന്നില്ല. തലച്ചോറിന്റെ സംവിധാനത്തെ മോശമാക്കുന്നു, ഹാർട്ടിന്റെ ഇടിപ്പുകൾ ഉണ്ടാക്കുന്നു. സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്ന രോഗികളെ ഞാൻ കാർഡിയോളജി വിഭാഗത്തിൽ പരിശോധിച്ച് ചികിത്സിച്ചിട്ടുണ്ട്. അതായത് സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്നവർക്ക് കുറെ നാൾ കഴിയുമ്പോൾ ശ്വാസമുട്ടലുണ്ടാവും, നടക്കാൻ കതപ്പുണ്ടാവും. അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുമ്പോഴാണ്, ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞൊരു ഒരു രോഗമുണ്ട്. അതായത് സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്നവരുടെ ഹൃദയം എല്ലാർജാവും, വലുതാവും, അറകൾ വലിയതായിട്ട് മാറും. അപ്പോൾ ഹാർട്ടിന്റെ പമ്പിങ് കുറയും. അങ്ങനെ ഹാർട്ടിന്റെ പ്രവർത്തനം കുറഞ്ഞ് ഹാർട്ട് കാർഡിയാക് രോഗം ഉണ്ടാകും. ആൽക്കഹോളിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്ന ഒരു രോഗത്തിന്റെ അവസ്ഥയിലേക്ക് പോയ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്ന പല രോഗികളെയും ഞാൻ എൻ്റെ ഔദ്യോഗിക പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. മദ്യം തിന്ന് തിരിച്ചു വരാനായിട്ട് ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ആഗ്രഹം ഉണ്ടായിരിക്കണം. ചിലർക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി, നമുക്ക് അങ്ങനെ ആയിത്തീർന്നു. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളെ നമുക്ക് പുതിയതായിട്ട് ആക്കേണ്ടതായിട്ടുണ്ട്. മദ്യപിക്കുന്ന കൂട്ടുകാരോടുകൂടി ജീവിക്കുകയും അവരുമായിട്ടുള്ള കമ്പനികൾ ഒഴിവാക്കുക, അതിനെ അവരുടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കണം. അവരുടെ കൂട്ടുകാരെ നമ്മൾ കണ്ടെത്തണം, അവരെ കൂടെ നമുക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകാരിൽ നിന്നും നമുക്ക് മാറ്റി വേറൊരു ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുപോകണം. കാരണം കൂട്ടുകെട്ടുകളും ഇൻഫ്ലുവൻസും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത് ചെയ്യേണ്ടത് കുടുംബതലത്തിലുള്ള ബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബതലത്തില് ഭാര്യയും മക്കൾക്കും വലിയൊരു പങ്കുണ്ട്. മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷം എന്തുമാത്രമാണെന്ന് അറിയാവില്ലല്ലേ. ഈ മദ്യം കൊണ്ട് എത്രമാത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ജോലി കഴിഞ്ഞ് കിട്ടുന്ന പണത്തിന്റെ ഒരു നല്ല പങ്കും മദ്യഷാപ്പിൽ കളഞ്ഞിട്ട് കാശ് കൊടുത്ത് വിഷം വാങ്ങിച്ചു കഴിക്കുക അല്ലേ. എന്നിട്ട് ആ വിഷം ഇറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആശുപത്രി പോയി മരുന്ന് വാങ്ങിക്കുക. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തുമാത്രം തകർച്ചയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ട കാശ് മുഴുവനും മദ്യഷാപ്പുകാർ മേടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാര്യയും സുഖമായിട്ട് ജീവിക്കേണ്ട, നിങ്ങളും സുഖമായിട്ട് ജീവിക്കേണ്ട, നിങ്ങളുടെ സാമ്പത്തികം മുഴുവനും നിങ്ങൾ വിഷത്തിന് വേണ്ടി കൊടുത്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കുകയാണ്.